കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇങ്ങനെ നമ്മളെല്ലാവരും കണ്ടതായിരിക്കും. എന്താന്ന് വെച്ചാൽ, ഒരു ദിവ്യ എന്നൊരു പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ്. അപ്പം എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടതിൻ്റെ താഴെ ഒരുപാട് കമൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്തിനാണ് ഈ സ്വന്തം കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് കൊല്ലാനായിട്ട് കഴിയുമോ, അല്ലെങ്കിൽ ഞങ്ങളും ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ സഹിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, ഞങ്ങളാരും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരുപാട് രീതിയിലുള്ള കമൻസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥ, ആ കുട്ടി എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാതെയായിരിക്കും ഈ ഒരുപാട് ആവശ്യമില്ലാത്ത കമൻസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്താണ്, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഫിദാസ് ഡെസ്കിലേക്ക് സ്വാഗതം. ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. ഇനി ഗർഭാവസ്ഥ കഴിഞ്ഞ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാലോ, ആ ഒരു ടൈമിലും സ്ത്രീകൾ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയമാണ്. ഈ സമയത്ത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ ഹസ്ബൻഡും ഒക്കെയാണ്. പക്ഷെ ഈ ഒരു സപ്പോർട്ടൊന്നും കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഡിപ്രഷനിലേക്ക് നമ്മൾ പോകും. ഈ ഒരു അവസ്ഥയാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം വരുന്ന, അതായത് നമുക്ക് ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ അറിയാം, ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഡിപ്രഷനാണ്. ഇതിനെ നമ്മൾ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഒന്ന് ബേബി ബ്ലൂസ്. ഇത് നോർമലായിട്ട് ഒരു 70 മുതൽ 80% സ്ത്രീകളിലും കാണുന്നതാണിത്. ഇത് നോർമലി ആയിട്ട് അങ്ങ് മാറുന്നൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് 1 മന്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒക്കെ തുടങ്ങുന്നതാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേത് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. ഇത് 3rd stage ആണ്. ഇത് വളരെ റെയർ ആയിട്ടും അതുപോലെ സിവിയർ ആയിട്ടും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഇനി നമുക്ക് ബേബി ബ്ലൂസ് എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ഇത് നോർമലായിട്ട് ഒരു 70 മുതൽ 80% സ്ത്രീകളിൽ വരുന്ന ഒരു കാര്യമാണിത്. പ്രഗ്നൻസി എന്നൊരു സ്റ്റേജിൽ നിന്ന് മദർഹുഡിലേക്ക് ഉള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോഴുള്ള ചേഞ്ചസ് മൂലമാണ് ഇതുണ്ടാകുന്നത്. ഫിസിക്കലിയും മെൻ്റലിയും ആയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസിനോട് പൊരുത്തപ്പെടാനായിട്ട് ഒരു സ്ത്രീ എടുക്കുന്ന സമയമാണിത് ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ ഡെലിവറി കഴിഞ്ഞ് 2 മുതൽ 3 വരെ സമയമെടുക്കുന്നു. അപ്പോഴേക്കും നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ട് നമ്മൾ നോർമൽ ഒരു സ്റ്റേജിലേക്ക് ആകുകയാണ് ചെയ്യുന്നത്. ഉറക്കമില്ലായ്മ, അതുപോലെ ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ കുഞ്ഞിനെ എങ്ങനെ എടുക്കണമെന്നോ പാൽ കൊടുക്കണമെന്നോ ഒന്നൊന്നും അറിയാത്തൊരു കാര്യമുണ്ടായിരിക്കും. അപ്പോൾ ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ട് വരാൻ എടുക്കുന്ന ഈ ഒരു സമയമാണ്. ഇത് കാരണം സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉറക്കമില്ലായ്മ, കരച്ചിൽ, ഇമോഷൻസ്, അതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് ബേബി ബ്ലൂസിലേക്ക് എത്തുന്നത്. ഇത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്, അത്ര പേടിക്കേണ്ട കാര്യവുമല്ല. ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിക്കവർ ആകാനായിട്ട് ഇത് സാധിക്കും. സാധാരണ ഒരു കുറേ അമ്മമാരിലുണ്ടാകുന്ന പ്രശ്നമാണ്. പക്ഷെ അത് കുറച്ച് ആ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് നോർമലി അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് നോക്കാം. ഇത് ബേബി ബ്ലൂസിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ ആണ്. അതായത് 2 വീക്ക് അല്ലെങ്കിൽ 3 വീക്ക് കഴിഞ്ഞിട്ടും ഈ ഒരു സ്റ്റേജ് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ കരയുക, അതുപോലെ ഉറക്കമില്ലായ്മ, വിഷമം, കരച്ചിൽ, എല്ലാവരോടും ദേഷ്യം തോന്നുക, അതുപോലെ നമ്മുടെ പാർട്ട്ണറോടും ഒക്കെ ദേഷ്യം തോന്നുക, വെറുതെ ഇറിറ്റേറ്റഡ് ആവുക, ഒരു പ്രത്യേകതരം പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒതുങ്ങി ഒരിടത്തിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കാനായിരിക്കും കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. അതുമല്ലെങ്കിൽ ഇരുട്ടത്ത് കുഞ്ഞുമായിട്ട് ഇരിക്കാനോ അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു ടൈമിൽ ഇഷ്ടപ്പെടുക. അതായത് നോർമൽ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു സമയത്ത് ഇഷ്ടമല്ലാതായിട്ട് മാറുന്നു, ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടും അതുപോലെ തന്നെ റെയർ ആയിട്ടും ഉണ്ടാകുന്നതാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണിത്. അതിൽ നമുക്ക് മെഡിക്കേഷൻ ഒന്നുമില്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ ഒരു സ്റ്റേജിൽ. അതായത് സൈക്കോസിസ് എന്നൊരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ, മെൻ്റലി ഇംബാലൻസ്ഡ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട് നമ്മൾ വേറെ ലെവലിലേക്ക് എത്തപ്പെടുന്നു ഈ ഒരു സമയം. നമ്മൾ ചിലപ്പോൾ സ്വയം വേദനിപ്പിക്കുക അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്നു, അതായത് സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടാകുന്നു. ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്റ്റേജാണിത് പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്. അതിലേക്ക് എത്തിപ്പെടാതെ നോക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം.
പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നത് കറക്റ്റ് ടൈമിൽ കണ്ടുപിടിച്ച് ശരിയായി ട്രീറ്റ്മെന്റ് എടുത്താൽ പോസ്റ്റ്പാർട്ടം സൈക്കോസിസിലേക്ക് എത്തിപ്പെടാതെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരുന്നതെന്ന് നോക്കാം. ഒരു ഒറ്റ കാരണമായിട്ട് നമുക്കിത് എടുത്തു പറയാനായിട്ട് സാധിക്കില്ല. കാരണം പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പലരിലും ഉണ്ടാകുന്നത്. അതിൽ ജനറലായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമോൺ ചേഞ്ചസ് ആണ്. അതായത് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഹൈ ലെവലായിട്ടായിരിക്കും ഹോർമോൺസ് ഉണ്ടാകുന്നത്. അതായത് ഈസ്ട്രജൻ പ്രൊജസ്റ്റെറോൺ ഈ ഒരു ഹോർമോൺസ് ഒക്കെ ഹൈ ലെവലായിരിക്കും ഈ പ്രഗ്നൻസി ടൈമിലെന്ന് പറഞ്ഞല്ലോ. ഇനി ഡെലിവറി കഴിയുമ്പോൾ, അതായത് ബേബി ഔട്ടായി കഴിയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ ഒരു ഹോർമോൺസ് കുറഞ്ഞു വരുന്നു. അത് തീർച്ചയായിട്ടും നമ്മൾ ചേഞ്ചസ് ഉണ്ടാക്കും, മെന്റലിയും ഫിസിക്കലിയും ഒക്കെ മാറ്റങ്ങൾ വരാം. ഇത് പലരിലും പല രീതിയിലായിരിക്കുമല്ലോ ഈ മാറ്റങ്ങൾ വരുന്നത്. ഹോർമോണൽ ഇംബാലൻസ് വരുന്നതിനനുസരിച്ചായിരിക്കും ഈ മാറ്റങ്ങൾ വരുന്നത്. അതാണ് ആദ്യത്തെ കാര്യം, ഹോർമോണൽ ചേഞ്ചസ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ട് ഇല്ലായ്മ. നമ്മുടെ ഫാമിലിയിൽ നിന്നായിരുന്നാലും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നായിരുന്നാലും ഒരു സപ്പോർട്ട് ഇല്ലായ്മയും അതുപോലെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നവരിലും ഒക്കെ ഇത് കണ്ടുവരുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, ഓൾറെഡി ഒരു ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉള്ളവരിലെ, അതായത് പ്രീവിയസ് ഹിസ്റ്ററി ഉള്ളവരിലോ അല്ലെങ്കിൽ ഡെലിവറിക്ക് മുൻപോ ഇതുപോലെ ഫാമിലിയിൽ ഒരു ഡിപ്രഷൻ്റെ ഹിസ്റ്ററി ഉള്ളവരിലുമൊക്കെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നാല്, ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ, അതായത് ഇപ്പോൾ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ ഉള്ളവരായിരിക്കാം അല്ലായിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരോ ആണെങ്കിലും ഇവർക്കും ഇതുപോലെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. പുതുതായി അമ്മയാകുന്നവരിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് അമിതമായ ആങ്സൈറ്റി. ഇതാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള കൂടുതലായിട്ടുമുള്ളൊരു കാരണം. പുതുതായിട്ടും ഒന്നും അറിയില്ല, ഓരോ ടൈമിലും പേടിയായിരിക്കും. ഇപ്പം എന്താ സംഭവിക്കുക, ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാൽ, അപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോകുമോ, അതുപോലെ ഡെലിവറിക്ക് ശേഷം നമുക്ക് ശരിയായ രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് കാണുമോ എന്നൊക്കെയുള്ള ടെൻഷൻസ് ഇപ്പോഴുള്ള അമ്മമാരിൽ വളരെ അധികമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഓവർ ആങ്സൈറ്റീസ് ഉണ്ടാകുക. ഇങ്ങനെയുള്ള ആ ഒരു ടൈമിൽ കൂടുതലായിട്ട് ആങ്സൈറ്റി ഉള്ളവരിലേക്ക് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടാവാനായിട്ട് ചിലപ്പോൾ കാരണമായേക്കാം. ഇനി സിംറ്റംസ് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ബേബി ബ്ലൂസിൽ ഉണ്ടാകുന്ന സിംറ്റംസ്, അതായത് ചൈൽഡ് ബെർത്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് തുടങ്ങുന്നത്. ഈ ഒരു കാര്യം രണ്ടല്ലെങ്കിൽ മൂന്നാഴ്ചയോട് കൂടി അത് മാറിയിട്ട് ഈ ഒരു അമ്മ അത് ഓവർകം ചെയ്ത് നോർമൽ ലൈഫിലേക്ക് എത്തുന്നുണ്ട്. ഇനി പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ബേബി ബ്ലൂസിൽ കണ്ടുവരുന്ന ചില സിംറ്റംസും ഇതിനെ കാണുന്നു. അതുപോലെ ഇത് കുറച്ച് സിവിയർ ആയിരിക്കും, അതുപോലെ സിവിയർ ആയിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാകും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും, അത് സിവിയർ ആയിരിക്കും കുറച്ച്. അതുപോലെ കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് വളരെ കുറവായിട്ട് വരുന്നു, അതുപോലെ ഫാമിലി മെമ്പേഴ്സുമായിട്ടും അകന്നു നിൽക്കുന്നു. ഇതിന് കാരണം മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നത് കൊണ്ടാണ്. കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് അറിയാം, പക്ഷേ എങ്കിൽ പോലും അതിന് പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുമായിട്ട് അടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ചിന്തയുമൊക്കെ കാരണം ഈ ഒരു എന്താ പറയുക ഡിപ്രഷൻ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആഹാരം ഒട്ടും കഴിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും, ചിലപ്പോൾ കഴിക്കുന്ന രീതിയിലേക്കും ആകുന്നുണ്ട്. കുഞ്ഞിനെ എടുക്കാനും അതുപോലെ തന്നെ ഓമനിക്കാനും ഒക്കെ കഴിയാത്തൊരവസ്ഥ വരുന്നു. ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ഒക്കെ മൂലമാണ് ഡെലിവറി കഴിയുമ്പോൾ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും കുറയുന്നു. അപ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഇതിൻ്റെ കാരണം കൊണ്ടാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് എത്തുന്നത്. പോസ്റ്റ്പാർട്ടം സൈക്കോസിസിൻ്റെ കാര്യം, അതിൻ്റെ സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം നമ്മൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലെ സിംറ്റംസും കാണും, അത് കൂടാതെ കുറച്ച് സിവിയർ ആയിരിക്കും. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ സ്വയമായിട്ട് ഉപദ്രവിക്കാനോ സൂയിസൈഡ് ടെൻഡൻസിയോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനും കൊല്ലാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലേക്ക് അത് എത്തപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അവസ്ഥയെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. ഇത് ഓവർകം ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കിത് ഉണ്ടോ എന്ന് സെൽഫ് അനാലിസൈസ് ചെയ്യണം. ഇനി ഉണ്ടോ എന്ന് നോക്കാൻ വെറുതെ ചിന്തിച്ചിട്ട് അയ്യോ എനിക്കിതുണ്ടോ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് ചിന്തിച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻ ആകേണ്ട കാര്യമില്ല. ബേബി ബ്ലൂ സിംറ്റംസിനെ പലപ്പോഴും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട് ആളുകൾ. ഇത് തെറ്റായൊരു കാര്യമാണ്. അതിന് ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞതാണല്ലോ. ഈ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടും അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നില്ല എങ്കിലാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് എത്തിയെന്ന് പറയുന്നത്. വെറുതെ ഇരുന്ന് കരയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ഇപ്പം അത് മാറണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിലർക്ക് പാട്ട് കേൾക്കാനൊക്കെ ആയിരിക്കും ഭയങ്കര താല്പര്യം, അല്ലെങ്കിൽ കോമഡിയൊക്കെ കാണാനായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് എൻഗേജ്ഡ് ആവാൻ നോക്കുക. ഇനി അതുപോലെ എല്ലാ സ്ത്രീകളിലും ഇത് കാണുന്നില്ല.
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ 18 മുതൽ 20% ഒക്കെ വരുന്ന സ്ത്രീകളിൽ മാത്രമാണ് ഇത് കണ്ടുവരുന്നത്. ചിലരിൽ ബേബി ബ്ലൂസ് ആയിട്ട് ഇതങ്ങ് നിൽക്കും. ശരിയായ രീതിയിൽ ചികിത്സ, അതായത് ശരിയായ സമയത്ത് ചികിത്സിച്ചാൽ 6 മുതൽ 12 മാസത്തിനുള്ളിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. വളരെ റെയർ കേസുകളിലാണ് ആൻറ്റി ഡിപ്രസൻസ് കൊടുക്കേണ്ടി വരുന്നത്. ഇത് ലാക്ടേറ്റിംഗ് മദേഴ്സിന് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നു. ഇത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണെന്ന് ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പാക്കിയിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കേണ്ടത്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടെ ഉള്ളവരാണ് കൂടുതൽ ഈ ഒരു കാര്യം, അതായത് ഈ ഒരു ലേഡീനെ ശ്രദ്ധിക്കേണ്ട, അവർക്ക് എന്തൊക്കെ മാറ്റം വരുന്നു എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഡോക്ടറോട് പറയാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഫാമിലി തെറാപ്പി, അതായത് ഫാമിലിയിലുള്ള എല്ലാവരെയും നമ്മൾ ഒരുമിച്ചിരുത്തിയിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്നു. അതായത് ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻ്റ് ആ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു ലേഡിയുടെ ഫാമിലി, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ താഴെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ എല്ലാവർക്കും നമ്മൾ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് കൊടുക്കുക. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഓവർകം ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇപ്പം നമ്മൾ ഹസ്ബൻഡിനോടൊക്കെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും പെരുമാറുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് അവരും കൂടി ഇങ്ങനെ അവഗണിക്കാതെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചികിത്സിച്ച് മാറാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ഇപ്പം എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നില്ല. നമ്മളീ പറഞ്ഞത് കണക്ക് കുറച്ച് സ്ത്രീകളിൽ, 18 മുതൽ 20% സ്ത്രീകളിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കതുണ്ടായില്ലോ എന്ന് കരുതി മറ്റുള്ളവർക്കത് ഉണ്ടായിക്കൂടാ എന്നില്ല. അപ്പോൾ അറിയാവുന്ന നമ്മൾ ആ കുട്ടിയെ, ഇപ്പോൾ ആ കുട്ടിയുടെ ഒരു കാര്യം തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു അസുഖമാണ് അതിനെ അങ്ങനെ ചെയ്യിച്ചത്. അല്ലാതെ നോർമലി ഇരിക്കുന്ന ഒരു അമ്മ ഒരിക്കലും ഒരു കുഞ്ഞിനെ ഒന്നും ചെയ്യത്തില്ല. അപ്പം നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്താണ് ആ കാര്യങ്ങളെന്ന് അറിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ.